തിരഞ്ഞെടുപ്പ് അടുത്തുവരവേ കാരാട്ട് ഫൈസൽ വീണ്ടും വിവാദ പുരുഷനാകുന്നു. സ്വർണ്ണക്കള്ളക്കടത്തിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ശേഷം ക്ലീൻ ചിറ്റ് നൽകാതെ വിട്ടയച്ച കാരാട്ട് ഫൈസൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കൊടുവള്ളി നഗരസഭയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതായിരുന്നു. കൊടുവള്ളിയിലെ ഇടതുമുന്നണി പ്രവർത്തകരും കാരാട്ട് ഫൈസലിനോട് ഒപ്പം നിന്നു. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു കാരാട്ട് ഫൈസൽ മത്സരിക്കണ്ട. കാരാട്ട് ഫൈസൽ മത്സരിച്ചാൽ അത് സി പി എമ്മിനെ സംസ്ഥാനത്തുടനീളം തകർക്കും. മാത്രമല്ല കാരാട്ട് ഫൈസലിന് മേൽ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ തീരുന്നതുവരെ, ആരോപണങ്ങളുടെ ശരിയും തെറ്റും തിരിച്ചറിയുന്നതുവരെ കാരാട്ട് ഫൈസൽ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണം. ഇതായിരുന്നു CPM കാരാട്ട് ഫൈസലിനോട് പറഞ്ഞത്. ഇതോടെ കാരാട്ട് ഫൈസൽ CPMൽ നിന്ന് വിട്ടുമാറി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് CPMന് തിരിച്ചടിയായിരിക്കുന്നത്. കൊടുവള്ളി നഗരസഭയിലേക്ക് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് കാരാട്ട് ഫൈസൽ തീരുമാനിക്കുമ്പോൾ ആ തീരുമാനത്തിന് പിന്നിൽ നിൽക്കുന്നത് വർഗീയ ശക്തികളാണെന്ന് CPM തിരിച്ചറിയുന്നു. വെൽഫെയർ പാർട്ടിയും പോപ്പുലർ ഫ്രണ്ടും SDPIയും കാരാട്ട് ഫൈസലിനോടൊപ്പമുണ്ട്. കഴിഞ്ഞ തവണ കാരാട്ട് ഫൈസൽ വിജയിച്ചത് ഇവരുടെ നോമിനിയായിട്ടാണ്. CPM സ്വതന്ത്രനായി നിന്ന് വിജയിച്ചു. SDPIയും പോപ്പുലർ ഫ്രണ്ടും വെൽഫെയർ പാർട്ടിയും കാരാട്ട് ഫൈസലിനെ തങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിയായി അംഗീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ കാരാട്ട് ഫൈസൽ വൻ ഭൂരിപക്ഷത്തിൽ കൊടുവള്ളി നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഇപ്പോൾ കൊടുവള്ളി നഗരസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന് CPM കാരാട്ട് ഫൈസലിനോട് പറഞ്ഞപ്പോൾ കാരാട്ട് ഫൈസൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല കാരാട്ട് ഫൈസലിനെ പിന്തുണയ്ക്കാൻ വെൽഫെയർ പാർട്ടിയും SDPIയും പോപ്പുലർ ഫ്രണ്ടും തീരുമാനിച്ചു. ഇതോടുകൂടി കാരാട്ട് ഫൈസലിൻ്റെ തീവ്രവാദ മുഖം അഴിഞ്ഞു വീഴുകയാണ്. ഇന്നലെ വരെ ചെങ്കൊടി പിടിച്ചാണ് കാരാട്ട് ഫൈസൽ നടന്നത്. കാരാട്ട് ഫൈസൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്താണ്. ജനജാഗ്രത യാത്രയിൽ കൊടുവള്ളിയിലെത്തിയപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സഞ്ചരിച്ചത് മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയായിട്ടുള്ള കാരാട്ട് ഫൈസലിൻ്റെ മിനി കൂപ്പറിലാണ്. ഇത് വലിയ വിവാദമായിരുന്നു. വലിയ വിവാദം മാത്രമല്ല, കാരാട്ട് ഫൈസൽ കോടിയേരി ബാലകൃഷ്ണനായി ഒരുക്കിയ ലഞ്ചും ഡിന്നറും ഒക്കെ വിവാദമായിരുന്നു. കാരാട്ട് ഫൈസലിൻ്റെ വീട്ടിൽ നിന്ന് കോഴിക്കാല് കടിച്ചു പറിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കാരാട്ട് ഫൈസൽ താൽപ്പര്യം പ്രകടിപ്പിച്ചത്. മാത്രമല്ല കൊടുവള്ളിയിൽ കാരാട്ട് ഫൈസലിന് ശക്തമായ അടിത്തറയുണ്ട്. അത് മുസ്ലിം തീവ്രവാദത്തിൻ്റെ അടിത്തറയാണ്. കാരാട്ട് ഫൈസൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് കൊടുവള്ളി ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ഒക്കെ ആവശ്യപ്പെട്ടു. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് തിരുത്തി. ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചു കാരാട്ട് ഫൈസലിനെ മാറ്റുക. ഈ സാഹചര്യത്തിലാണ് കാരാട്ട് ഫൈസൽ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. സ്വതന്ത്രനായി കാരാട്ട് ഫൈസൽ മത്സരിക്കുമ്പോൾ CPMൻ്റെ ചങ്കിടിക്കുകയാണ്. കാരണം കാരാട്ട് ഫൈസലിൻ്റെ ജനസ്വാധീനം തന്നെ, മുസ്ലിം ജനതയ്ക്കുമേലുള്ള കാരാട്ട് ഫൈസലിൻ്റെ സ്വാധീനം ശ്രദ്ധേയമാണ്. മാത്രമല്ല മുസ്ലിം തീവ്രവാദ സംഘടനകളുമായി കാരാട്ട് ഫൈസൽ അഭേദ്യമായ ബന്ധം പുലർത്തുന്നു. അതുകൊണ്ട് തന്നെ കാരാട്ട് ഫൈസൽ സ്വതന്ത്രനായി മത്സരിച്ചാലും ജയം ഉറപ്പാണ്. കാരാട്ട് ഫൈസൽ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ ജയസാധ്യത മങ്ങുന്നത് CPM സ്ഥാനാർത്ഥിക്കും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും കാരാട്ട് ഫൈസൽ ഇപ്പോൾ വീണ്ടും മെയിൻ സ്ട്രീമിൽ എത്തിയിരിക്കുകയാണ്. CPMനെ നിഷേധിച്ചുകൊണ്ട്, CPMൻ്റെ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞുകൊണ്ട് കാരാട്ട് ഫൈസൽ സ്വതന്ത്രനായി മത്സരിക്കുന്നു. കാരാട്ട് ഫൈസൽ സി പി എമ്മിൽ എന്നും വിവാദ പുരുഷനാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുമ്പ് പ്രതിയായിട്ടുള്ള കാരാട്ട് ഫൈസലിനെ കഴിഞ്ഞ തവണ കൊടുവള്ളി നഗരസഭയിലേക്ക് മത്സരിക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ആ എതിർപ്പുകൾ തൃണവൽക്കരിച്ചുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ ആശീർവാദത്തോടുകൂടിയാണ് കാരാട്ട് ഫൈസൽ മത്സരിച്ചത്. മാത്രമല്ല CPMന് വേണ്ടിയുള്ള ഫണ്ട് റേസിങ്ങിൽ മിടുക്കനായിരുന്നു കാരാട്ട് ഫൈസൽ. ഒരു മണിക്കൂർ കൊണ്ട് എത്ര രൂപ വേണമെന്ന് പറഞ്ഞാലും കാരാട്ട് ഫൈസൽ സംഘടിപ്പിച്ചു കൊടുക്കും. ഇതൊക്കെയായിരുന്നു കാരാട്ട് ഫൈസലിനെ CPMകാരുടെ മാനസപുത്രനാക്കി മാറ്റിയത്. CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗത്തിന് പോലുമില്ലാത്ത ബഹുമാനവും ആദരവും സി പി എം നേതാക്കൾ കാരാട്ട് ഫൈസലിന് കൊടുത്തിരുന്നു. അത്രയേറെ ശക്തനായിരുന്നു കാരാട്ട് ഫൈസൽ CPMനുള്ളിൽ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെക്കാൾ കരുത്തൻ. ഇതായിരുന്നു യഥാർത്ഥത്തിൽ കാരാട്ട് ഫൈസൽ. ആ കാരാട്ട് ഫൈസലിനെ മാറ്റി നിർത്താൻ CPM ഇപ്പോൾ ബാധ്യസ്ഥരായിരിക്കുന്നു. ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. ഗതികെട്ടാണ് തയ്യാറായത്. കാരാട്ട് ഫൈസലാകട്ടെ സ്വതന്ത്രനായി മത്സരിക്കുന്നു. സ്വതന്ത്രനായി മത്സരിക്കുന്ന കാരാട്ട് ഫൈസലിൻ്റെ പിന്നിൽ മുസ്ലിം തീവ്രവാദ ശക്തികളുണ്ട്. വെൽഫെയർ പാർട്ടിയുണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്, SDPIയുണ്ട്. എന്തായാലും
കാരാട്ട് ഫൈസൽ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. അതേസമയം ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചെങ്കിലും കാരാട്ട് ഫൈസലിന് അന്വേഷണ സംഘം ക്ലീൻചിറ്റ് നൽകിയിട്ടില്ല. ഏത് നിമിഷവും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന് പറഞ്ഞാണ് കാരാട്ട് ഫൈസലിനെ വിട്ടയച്ചിരിക്കുന്നത്. എന്തായാലും കാരാട്ട് ഫൈസൽ ബാന്ധവം CPMന് വലിയൊരു തലവേദനയാണ് നൽകിയിരിക്കുന്നത്. കാരാട്ട് ഫൈസലാകട്ടെ കൂടുമാറി കൂടുമാറി കളിക്കുന്നു. സ്വതന്ത്രനായി നിന്ന് താൻ ജയിക്കുമെന്നും ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് താൻ തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നതെന്നും കാരാട്ട് ഫൈസൽ പ്രസ്താവിച്ചു കഴിഞ്ഞു. ഈ പ്രസ്താവന CPM നേതാക്കൾക്കുള്ള തിരിച്ചടിയാണ്.